ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ദീപ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ ഒരു ദോശ പൊടിയാണ് ചെയ്യാൻ പോകുന്നത് ചട്നി സാമ്പാർ അല്ലെങ്കിൽ വേറെ ഒരു കറികളില്ലെങ്കിലും നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയൊക്കെ ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അളവ് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു മുപ്പത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് എരിവുള്ള മുളക് മുപ്പതെണ്ണം കാശ്മീരി അല്ല സാധാരണ വറ്റൽ മുളക് മുപ്പതെണ്ണം ഒരു കപ്പ് നിറച്ച് മുഴുവനായിട്ടുള്ള ഉഴുന്നെടുത്തിട്ടുണ്ട് സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ സ്റ്റീൽ ഗ്ലാസ് അതിൻ്റെ ഒരു മീഡിയം സൈസില് ഒരു ഗ്ലാസ് നിറച്ച് മുഴുവനായിട്ടുള്ള ഉഴുന്നെടുത്തിട്ടുണ്ട് ഏകദേശം കപ്പളവെന്ന് പറയുമ്പം ഏകദേശം സെയിം ആണ് രണ്ടും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് കറിവേപ്പില ഒരുപാട് ആവശ്യമില്ല ഒരു മൂന്നാല് കറിവേപ്പില എണ്ണി എടുത്തിട്ടുണ്ട് അതുപോലെ കായത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് നല്ല ഫ്ലേവർ കിട്ടും അപ്പോൾ അതും കൂടി റെഡിയാക്കി വെക്കുക പിന്നെ ഉപ്പും നമുക്ക് വേണം അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു ചീനച്ചിട്ടിയിൽ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടാനായിട്ടാണിത് അതിലേക്ക് എടുത്ത് വെച്ചിരുന്ന ഉഴുന്നും കടലപ്പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ ഈ വറ്റൽ മുളക് ഇപ്പോഴല്ല ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാരണം വറ്റൽ മുളകൊക്കെ ചേർക്കുമ്പോഴത്തേക്കും വേഗം അത് മൂത്ത് ഒരുമാതിരി കറുത്ത പോകും മുളകൊക്കെ അപ്പം നമുക്ക് മുളകൊക്കെ നല്ലോണം ചുമന്ന കളറിലിരിക്കുകയും വേണം അപ്പോഴേ നമുക്ക് ആ പൊടിയുടെ കളർ നല്ലൊരു കളറായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിപ്പോകും ആ കളറ് ഞാൻ നിങ്ങൾക്കത് വറക്കുമ്പോൾ ഞാനതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ തൽക്കാലം ഉഴുന്നും കടലപ്പരിപ്പും ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത് സിമ്മിലും മീഡിയം ഫ്ലെയിമിലും ആക്കിയിട്ട് തീ എന്താ പറയുക ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിലും ആയിട്ട് നമുക്കൊന്ന് മാറ്റി മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കറുത്ത് പോവും അപ്പോൾ പൊടി കാണാൻ വലിയ ലുക്ക് ഉണ്ടാവില്ല ടേസ്റ്റ് കഴിക്കാനും അതിൻ്റെ ടേസ്റ്റ് ഒരുമാതിരി കരിഞ്ഞ ഒരു ചവ വരും അതിന് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലും സിമ്മിലും ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം ഈ കറിവേപ്പിലയൊക്കെ ജസ്റ്റ് ആ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒത്തിരി കറിവേപ്പിലൊന്നും ഇടണ്ട ഒത്തിരി കറിവേപ്പിലൊക്കെ ഇട്ടാൽ നമ്മുടെ ദോശപ്പൊടി പച്ചക്കളറിലായി പോവും അതുകൊണ്ട് ഒരു മൂന്നാലെണ്ണം എണ്ണി എടുത്തേച്ചാൽ മതി ഞാൻ ഏകദേശം പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലും സിമ്മിലും ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സ്റ്റൗ ഓരോരുത്തരുടെയും ഓരോ ടൈപ്പ് ആയിരിക്കും ചൂട് അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി നമുക്ക് വയറ്റാനുണ്ട് പക്ഷേ ഈ ഒരു കളർ ആവുമ്പോഴാണ് നമ്മളിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഇതുപോലെ വരുമ്പം നമുക്ക് ഈ വറ്റൽ മുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മുളകും കൂടി നന്നായിട്ടൊന്ന് ചൂടാവാനുണ്ട് ഒത്തിരി കറുത്ത ആവേണ്ട ആവശ്യമില്ല മുളകൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അതിൻ്റെ കളറ് ഏകദേശം ഇങ്ങനെ ഒരു ക്രീം ബ്രൗണിഷ് കളർ വരും അപ്പോഴേക്കാണ് നമുക്ക് ഈ വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് മുളകും ഉഴുന്നും കടലപ്പരിപ്പും നമ്മുടെ കറിവേപ്പിലെല്ലാം നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഈ ഒരു ബ്രൗൺ കളറിലായിരിക്കും കിട്ടേണ്ടത് ഒത്തിരി ഡാർക്ക് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഒത്തിരി കറുത്തിട്ടും നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല ഈ ഒരു കളറിൽ നമുക്ക് കിട്ടണം നമ്മുടെ മുളകൊക്കെ നമുക്ക് അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് ഒക്കെ നമുക്കിങ്ങനെ വറുത്തു പോരുമ്പം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തു പോരാം നമുക്ക് ഈ കളർ എത്രത്തോളം ക്യാമറയിൽ അത് ക്ലിയർ അറിയില്ല ഈ ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് ഇതൊക്കെ നന്നായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം ഒത്തിരി ചൂടോടെ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തുറന്ന് വെക്കുമ്പോൾ തന്നെ ഇത് ഏകദേശം ഒന്ന് കിട്ടും അപ്പോൾ ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഒരു മിക്സി ജാറിലോട്ട് മാറ്റി നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് മിക്സി ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പൊടിക്കുന്ന സമയത്ത് കണ്ടില്ലേ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് ഫുള്ളും ഈ ജാറിലോട്ട് മാറ്റണം നമുക്ക് എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് മിക്സി ജാർ വലുതാണെങ്കിൽ ഇത് ഫുള്ളും തന്നെ ഇട്ട് പൊടിക്കാം ചെറുതാണെന്നുണ്ടെങ്കിൽ പകുതി പകുതിയായിട്ട് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തു വെച്ചിരുന്ന കായത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പും കായത്തിൻ്റെ പൊടിയും എല്ലാം കൂടി നമ്മളിത് പൊടിക്കുമ്പോൾ നന്നായിട്ടതൊന്ന് മിക്സാവും ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഈ ഒരു അളവിന് ഇട്ട് കൊടുത്തത് ലാസ്റ്റ് മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു കാണിച്ചു തരാം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചൊന്ന് തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം തീരെ നമ്മളെന്താ പറയുക ഈ കാപ്പിപ്പൊടിയില്ലേ നമ്മുടെ കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റായിട്ട് മേടിക്കാൻ കിട്ടില്ലേ തരിതരിയായിട്ട് അപ്പോൾ ആ ഒരു തരിതരിപ്പിൽ വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് അതായത് നമുക്ക് ഇടയ്ക്ക് ഈ കുറച്ച് ഈ ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ജസ്റ്റ് ചെറിയ ചെറിയ പൊടികളായിട്ട് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആണ് ഒത്തിരി ഇങ്ങനെ ഫൈനായിട്ട് മഞ്ഞൾപ്പൊടി പോലെയൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയുടെ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കാം ഇത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഈ അടദോശ എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മൾ ഗോതമ്പ് ദോശ നീർ ദോശ എന്തിൻ്റെ കൂടെയും ഇത് മാച്ചിങ്ങാണ് ഞാനിപ്പോൾ കുറച്ചൊന്ന് കഴിച്ച് നോക്കാൻ പോവാണ് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഉപ്പ് കുറച്ചൊന്ന് കുറഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇതിൽ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് നമുക്ക് ലാസ്റ്റിൽ ഉപ്പ് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്കതിൻ്റെ കളർ ഒന്ന് കാണിച്ചു തരാനായിട്ട് ഞാനൊരു വൈറ്റ് ബൗളിലാണ് ഇതിട്ടേക്കുന്നത് അപ്പം നിങ്ങൾക്ക് കളറ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഈ പൊടി നല്ലെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കില്ലേ നോൺ വെജ് അല്ല അല്ലാണ്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പം നമുക്ക് കുറച്ച് എണ്ണ ബാക്കി വരില്ലേ ആ എണ്ണ ഒഴിച്ചിട്ടും നമുക്കിത് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതല്ലാണ്ട് തൈര് കൂട്ടിയാലും ഭയങ്കര ടേസ്റ്റാണിതിന് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ദോശപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസ് തരിക ഒപ്പം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടുന്തോറും നമുക്ക് വീഡിയോ ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ദയവായിട്ട് സപ്പോർട്ട് ചെയ്യാം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം ടിൽ ദെൻ ബൈ ബൈ താങ്ക് യു